നിന്റെ മുത്തശ്ശിയെ നിനക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ? എന്നെ അങ്ങനെ നോക്കിയവളാ. എപ്പോഴെങ്കിലും അവള് വീട്ടിലേക്ക് പോയാ എനിക്ക് പിന്നെ ഒന്നിനും കഴിയില്ലായിരുന്നു മോനെ. ഇങ്ങനെ ആരുടെയെങ്കിലും മടിയിൽ പോയി ഇങ്ങനെ കിടന്നാ മതി എന്നൊക്കെ തോന്നും. സ്നേഹം അങ്ങനെയാ, എത്ര വലിയ മനുഷ്യനാണെങ്കിലും ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടിയിടാനൊക്കെ സാധിക്കും. അപ്പൊ മുത്തശ്ശി എന്തു പറഞ്ഞാലും മുത്തശ്ശൻ ചെയ്യുമായിരുന്നോ? അതെന്ത് ചോദ്യാടാത്, എന്തു വേണമെങ്കിലും ചെയ്യായിരുന്നു. അവളുടെ സന്തോഷത്തിന് മുന്നിൽ എനിക്ക് ഒന്നും തന്നെ വേണ്ടായിരുന്നു. എന്ന് വച്ചാ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ത്യാഗം ചെയ്യാന്നല്ലേ? സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ത്യാഗത്തെ കുറിച്ച് പറയുന്ന എന്തിനാ? പ്ലീസ് പറ മുത്തശ്ശ. നിന്റെ മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. എന്താച്ചാ, അവള് സന്തോഷായിട്ടിരിക്കും. അങ്ങനെ ചെയ്താ ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവക്കറിയാം എന്തിനാന്നൊന്നും ചോദിക്കുന്നില്ല. നിന്റെ ത്യാഗം കാരണം മറ്റൊരാള് സന്തോഷിച്ച് നീ സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ സൂരി ഈ കാര്യത്തിൽ സ്വാർത്ഥന. ഇതിൽ സ്വാർത്ഥനാവുന്നതില് തെറ്റൊന്നുമില്ല. നീ എന്ത് ത്യാഗമാടാ ചെയ്തത്? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഇപ്പോ നിന്റെ മനസ്സിലെന്തോ ചിന്തയും കൺഫ്യൂഷൻസ് ഒക്കെ ഇല്ലേ? അതിനൊക്കെ നിമിഷത്തിന്റെ ആയുസുള്ളൂ. നമ്മുടെ ജീവിതത്തില് അതൊക്കെ ചെറിയ കാര്യമാ. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പറയേ. അതിനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ നോക്ക്. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന്. എന്നാലും നമ്മുടെ സന്തോഷത്തേക്കാ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷമല്ലേ മുത്തശ്ശ വലുത്? ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷം ശരി തന്നെ, പക്ഷെ അത് കാരണം അവർക്ക് വരുന്നത് നല്ലതാണോന്ന് കൂടെ നോക്കണ്ടേ? ഇപ്പൊ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കറങ്ങുന്ന ഫാനില് തുടർന്ന് തോന്നില്ലേ? എന്ന് വെച്ചാ കുട്ടിയുടെ കൈ പിടിച്ച് അതിൽ തൊടിയിക്കാൻ പറ്റുമോ? ശരി മുത്തശ്ശൻ, എന്തായാലും ഞാനെന്നെ മുത്തശ്ശന് ഡിസ്റ്റർബ് ആവുന്നില്ല. ശരി, യു ക്യാരി ഓൺ. പ്രണയത്തിൽ വീണ് കഴിഞ്ഞ ഇതൊക്കെ സഹജമാണ്. ഇല്ല, പറയുന്നത് കേട്ടില്ല. ചില കാര്യങ്ങൾ എന്റെ ചെവിയിൽ വീണെന്ന് മാത്രം. ആ ശരി, എല്ലാം ഞാൻ കേട്ടെന്ന് തന്നെ വെച്ചോ. ത്യാഗരാജനാവാൻ പോവാണോ? ആ വിടാ, ഓൾ ദി ബെസ്റ്റ്. സൂര്യ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അവിടെ ഞാൻ പറഞ്ഞത് നിന്റെ സൂര്യക്ക് മനസ്സിലായില്ല. ഹലോ മോനെ, നമ്മുടെ എക്സ്പീരിയൻസ് എത്രയാണോ അതിന്റെ ഡബിൾ വയസ്സുണ്ട് സൂര്യക്ക്. മനസ്സിലായില്ല പോലും. സ്നേഹിക്കുന്നവർ ത്യാഗം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ത്യാഗം ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷമല്ലെങ്കിൽ അത് തെറ്റാണ്. നീ ഇപ്പൊ ചെയ്യുന്ന കാര്യം കൊണ്ട് നീയും ഹാപ്പി ആയിരിക്കില്ല, സീതയും ഹാപ്പി ആയിരിക്കില്ല. കാലമെല്ലാം മായ്ച്ചു കളയുമെന്ന് നീ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? ചാന്ദിനിയുടെ കാര്യത്തിൽ ഇതും അങ്ങനെ. ചാന്ദിനി ഒരു ദുഷിച്ച സ്വപ്നമാ. ആക്ച്വലി ഇത് പ്രണയമൊന്നുമല്ല, അതന്ന് നിനക്ക് ചെറിയ പ്രായമല്ലേ. ആ പ്രായത്തിൽ എല്ലാരും ചെയ്യുന്ന സെയിം മിസ്റ്റേക്ക് തന്നെയാണത്. വൈദ്യര് പറയാറില്ലേ, കെട്ടണങ്ങനെ ആദ്യം ഒരു മുറിവ് വേണമെന്ന്. അങ്ങനെയുള്ള ഒരു മുറിവ് മാത്രമാണ് അവള് നിന്റെ ലൈഫിൽ. ബട്ട് സീത, ഷീ വിൽ ഹോണ്ട് യു ഡാ. നീ ഹൃദയത്തിൽ തൊട്ട് പറ, നിനക്ക് സീതയെ മറക്കാൻ കഴിയോ? നിന്റെ ഇഷ്ടം പറയടാ, മനസ്സിൽ വെച്ചിങ്ങനെ നിൽക്കണ്ട.
നീ ആരാ, എന്തിനാ വന്നത്? അതൊക്കെ നേരിട്ട് കണ്ട് പറയേ. നിനക്ക് കല്യാണം കഴിക്കാൻ സമയമായിട്ടുണ്ട്. അവര് ലൈഫ് പാർട്ട്ണറിനെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ? ആ ഭഗവാനെല്ലാം നീറ്റായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നെഗ്ലക്ട് ചെയ്ത് നീയായിട്ടൊരു പുതിയ കഥ ഉണ്ടാക്കരുത്. നിന്റെ കഥയ്ക്ക് ആ ഭഗവാനാണ് റൈറ്റർ. നീ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലടാ. അതേ റൈറ്റർക്ക് എന്റെ മനസ്സിൽ സ്നേഹം കൊണ്ടുവരാൻ അറിയായിരുന്നു. സീതയ്ക്ക് നല്ലൊരു ബന്ധം കൊണ്ടുപോയി കൊടുക്കാനും അറിയായിരുന്നു. അവൾ അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ അവിടെ വന്നത്, ഇതൊന്നും സീതയോട് ഇനി പറയേണ്ട ആവശ്യമേ ഇല്ല. സീതയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ച് മലേഷ്യക്ക് തന്നെ പോകും. ഹേയ്, എന്താടാ ഈ പറയുന്നേ? ആ ദൈവം എനിക്ക് എന്ന ടാസ്ക് ആണ് തോന്നുന്നത്. കൃത്യമായിട്ട് തീർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആ സ്നേഹത്തെ ത്യജിക്കാനും തയ്യാറായിരിക്കണം. റൂമി, റാം, സിഹിയോടും സീതയോടും തോന്നിയ സ്നേഹം, അഫെക്ഷൻ, അത് ഞാൻ അവരുടെ കൂടെ ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടാവട. ഐ ജസ്റ്റ് വാണ്ട് ദെയർ ഹാപ്പിനെസ്, ദാറ്റ്സ് ഓൾ. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പെക്റ്റേഷനും വെച്ചിട്ടില്ല. സീതയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. പണിക്കരേ, സിഹിമോൾക്ക് ഒഴിവുള്ള ദിവസം നോക്കി മുഹൂർത്തം കുറിക്കണം. സിഹിമോൾക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. രാശി സമയമൊക്കെ ഒത്തു വരണ്ടേ അമ്മേ, നോക്കിട്ട് പറയാം. അയ്യോ മുത്തശ്ശി, അവൾ എന്താ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ വല്ലോ ആണോ? ABCD പഠിക്കുന്ന കൊച്ചല്ലേ. 4 ദിവസം ലീവ് എടുത്താലും യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ നോക്ക് പണിക്കരേ. അതല്ല മോളെ, സ്കൂളിൽ ഒഴിവാണെങ്കിൽ കുട്ടിക്ക് ഒരു ചിന്തയുണ്ടാവില്ല. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, കുട്ടിക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല. നമ്മുടെ സീതയ്ക്ക് മഹാറാണിയെ പോലെ ജീവിക്കാൻ പറ്റും. സീത ഇതുവരെ റെഡി ആയില്ലേ? ഇതെന്താ കോട്ട സാരി ഉടുത്തോണ്ട് നിക്കുന്നേ? ഏതെങ്കിലും ഒരു നല്ല സാരി ഉടുത്തുകൂടായിരുന്നോ? ചെറുക്കൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെണ്ണിങ്ങനെ താല്പര്യം ഇല്ലാത്ത പോലെ നിക്കാവോ? നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കി നിന്റെ അമ്മയുടെ സാരി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതൊരു കവറിലിട്ടോണ്ട് വരില്ലായിരുന്നോ? എടുത്തി, എന്റെ അടുത്ത് സാരി ഇല്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ എന്നോട് റെഡി ആവാൻ പറഞ്ഞു, ഞാനായി. ഇനി ഇങ്ങനെ നിക്കണം അങ്ങനെ നിക്കണം എന്നൊക്കെ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല എടുത്തി. ഓ, നൂലിൽ നിന്ന് സാരി, അമ്മേന്നും മകള് മുഖത്ത് നോക്കി ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്റെ മോള് നിന്നെ കണ്ടാ പഠിക്കുന്നത്. എടുത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നെ പറ്റി പറ. പ്ലീസ് സിഹിയെ പറ്റി സംസാരിക്കരുത്. ശരി, വാ ഇങ്ങോട്ട്. ഇല്ലെന്ന് പറയല്ലേ മോനെ, മോൻ മനസ്സ് വെച്ചതുകൊണ്ടാ ഇവിടെ വരെയെങ്കിലും എത്തിയത്. എന്നിട്ട് കല്യാണ ദിവസം ഉറപ്പിക്കുമ്പോ മോൻ ഇല്ലെങ്കി എങ്ങനെയാ? വാ മോനെ. അയ്യോ അമ്മേ, ഇതൊക്കെ ചെയ്യാൻ നിങ്ങള് വീട്ടുകാരവിടെയില്ലേ? ഞാനെന്തിനാ വെറുതെ അങ്ങോട്ട്? ഞങ്ങളൊക്കെ എന്തിനാണോ, മോനും അതിനാണെന്ന് വെച്ചോ. സീതയുടെ കാര്യം വരുമ്പോ വീട്ടുകാരെന്ന് പറയാൻ ആരാ ഉള്ളത് മോനെ? സിഹിക്കാണെങ്കി മോനെന്ന് വെച്ച ജീവനാ. വാ മോനെ. അത് അമ്മേ, ഓഫീസില് കുറച്ച് ജോലി. എത്രയോ കാലായിട്ട് സീതയോട് കല്യാണക്കാരും പറഞ്ഞോണ്ടിരുന്നതാ, പക്ഷെ അവള് സമ്മതിച്ചതേ ഇല്ല. അവസാനം അവള് സമ്മതിച്ചത് മോൻ പറഞ്ഞതിന് ശേഷം. മോൻ പറഞ്ഞതുകൊണ്ട് അവൾ എതിര് നിക്കാതിരുന്നത്. വേഗം വാ മോനെ.
ശരി അമ്മേ, ഞാൻ വരാം. ശരി മണി. സീതേ ഒന്ന് ചിരിക്ക്. എന്തിനെങ്ങനെ മുഖം വെറുപ്പിച്ചോണ്ടിരിക്കുന്നെ? ഏത് പെണ്ണിനാ ഇത്രയും നല്ല രണ്ടാം വിവാഹം കിട്ടുകാന്ന് പറ. എന്തോ നമ്മള് സീതയെ വല്ലാണ്ട് നിർബന്ധിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സീത, അച്ഛൻ വല്ലതും ധൃതി പിടിച്ച് പറഞ്ഞത് കേട്ട് വിഷമിക്കില്ലേ മോളെ? ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഒരാളെ സഹായത്തിന് എപ്പോഴും കൂടെയുള്ളത് നല്ലതല്ലേ മോളെ? ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു മോളെ. ആ ദൈവത്തിന്റെ അടുത്ത് നിനക്ക് നല്ലത് വരാൻ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. അതെ മോളെ. സീത, നീ പേടിക്കണ്ട, എല്ലാം നന്നായി വരും. കല്യാണ ഡേറ്റ് ഫിക്സ് ആയ പിന്നെ പന്തല്, കാറ്ററിംഗ്, ഓഡിറ്റോറിയം ഇതൊക്കെ നീ തന്നെ തയ്യാറാക്കി കൊടുക്കണോ? റാമിന്റെ പ്രണയത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി. ഒന്ന് വിടുന്നുണ്ടോ? വിട്ടത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. എന്റെ അശോക, ഞാൻ അപേക്ഷിക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു പെണ്ണ് കൈവിട്ടു പോയി, ഇപ്പൊ ഒന്ന് കൈന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നീയല്ല മോനെ, ഞാനാ കൈ ഉയർത്തി നിന്റെ മുന്നിൽ വണങ്ങേണ്ട ആള്. എന്റെ ലൈഫില് പ്രണയത്തിന് ഒരു സ്ഥാനമില്ല. നീ ലോകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. ആ തീരുമാനത്തെ എതിർക്കാൻ ഞാനാര? ഭൂമി എപ്പോഴും നല്ലത് മാത്രമേ വരുത്തൂ. അത്ര വലിയ പത്തതല്ലുള്ള രാവണനെ തോൽപ്പിച്ച് സീതാരാമന്മാരെ ഒന്നിപ്പിച്ച ഭൂമിയാണടാ ഇത്. നീ നല്ലവന, സീതയും നല്ലയാള്. പക്ഷെ എന്ത് പ്രയോജനം? കുറുക്കന്റെ കയ്യിൽ ആമയെ കിട്ടിയ പോലെ. ശരി വാ, ഓഫീസിലേക്ക് ഭാർഗവി മാം അയച്ച ഇന്റേൺസിനെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിത്ര ചെക്ക് ചെയ്യാൻ എന്താ ഉള്ളേ? അതെന്ത് തന്നെയാണെങ്കിലും നീ നേരിട്ട് ഭാർഗവി മാമോട് സംസാരിക്കുക. നീ അങ്ങോട്ടാണെങ്കിൽ പോകുന്ന വഴി എന്നെ സീതനെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യ്. സീതയുടെ കല്യാണം നടത്താൻ അയാൾക്ക് അയാളുടെ വീട്ടുകാരുണ്ട്. നിനക്കെന്താ അവിടെ? ആ മുത്തശ്ശി അങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുമ്പോ ഇല്ലാന്ന് ഞാൻ എങ്ങനെയാ പറയാ? ഞാനവിടെ ഉണ്ടായേ പറ്റൂ. പണിക്കര അടുത്തൊരു മുഹൂർത്തം നോക്കിയാ മതിയായിരുന്നു. ഈ സുലോചന അത് പറഞ്ഞു കാണുമോ? ഈ മാസം അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. ആ ദിവസം തീരുമാനിച്ചാലോ? ഇത്ര പെട്ടെന്നോ? എനിക്കാദ്യം സിഹിയുടെ സ്കൂളും എക്സാമും ഒക്കെ നോക്കാനുണ്ട്. ഇത്ര പെട്ടെന്നായാ ബുദ്ധിമുട്ടാവും. എന്താ സീത, ഇത് അവളെന്താ IAS പഠിക്കുവാണോ? ഈ എക്സാം ഉണ്ടെന്നൊക്കെ പറയാൻ. പാവം, അവൾ ഒരേ സ്കൂളിൽ തന്നെ പോയി ഒരേ എക്സാം ഒക്കെ എഴുതി ആകെ വിഷമിക്കുന്നുണ്ടാവും. 4 ദിവസം ലീവ് എടുത്ത് സന്തോഷമായിട്ടിരിക്കട്ടെ. നിങ്ങൾ നോക്ക്, പണിക്കരെ, അതുകൂടാതെ വേറെ മുഹൂർത്തമുണ്ടോന്നൊന്ന് നോക്കാവോ? അത്ര വേഗത്തിലായാ ചെലപ്പോ ബുദ്ധിമുട്ടാവും. എത്ര ജോലിയുള്ള ആളാ, എന്നിട്ടും വന്നല്ലോ, ഒരുപാട് സന്തോഷായി. ഹായ്. ഇവൻ ഏതാ, എല്ലാത്തിനും വരുന്നുണ്ടല്ലോ.
ഈ മാസം അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞാ പിന്നെ നല്ല മുഹൂർത്തമൊന്നും കാണുന്നില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാ അതനുസരിച്ച് വേണം നമ്മളും പോകാൻ. അങ്ങനെയല്ലേ? ഞങ്ങൾക്ക് ഓക്കെ. നിങ്ങള് അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമാണെന്ന് പറഞ്ഞില്ലേ? അത് ഓക്കെ ചെയ്തേക്ക്, കുറിക്കങ്ങോട്ട്. എന്താണെങ്കിലും അല്പം വേഗത്തിലായെന്ന് തോന്നുന്നു. ഇനി ക്ഷണിക്കാനാണെങ്കിലും വളരെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. സീതയുടെ ചേട്ടൻ തന്നെ ഓക്കെ എന്ന് പറയുമ്പോ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? കുറച്ച് എടുപിടിയെന്നാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കും. സമാധാനിക്ക്. ഒരു മിനിറ്റ് നിക്ക്, നോക്ക്. എനിക്ക് സീതയുടെ ഒപ്പീനിയൻ വളരെ പ്രധാനമാണ്. സീത മാഡം, തന്റെ അഭിപ്രായം എന്താന്ന് പറ. എന്തിനാ അവനെ നോക്കുന്നേ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് അവനല്ല, ഞാനോ? അല്ല, ഇവളോട് ഇങ്ങനൊക്കെ ചോദിച്ചാ പാവ അവൾ എന്താ പറയാ? ഇനി നല്ല മുഹൂർത്തം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മേ, സിഹിയില്ലേ? അവൾ സ്കൂളിലേക്ക് പോയതാണല്ലോ. അല്ല, സിഹി വരുന്നത് വരെ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. അവളോടൊരു വാക്ക് ചോദിക്കുന്നത് നല്ലതല്ലേ? റാം, സിഹിക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാത്ത? കൊച്ചിനോട് ചോദിച്ചാണോ കല്യാണം തീരുമാനിക്കുന്നത്? അങ്ങനെ തീരുമാനിക്കാനാണെങ്കിൽ പാവം ഇങ്ങനെ എന്തിനാ വിളിച്ചു വരുത്തിയേ? ആക്ച്വലി ഞാൻ ആ ഡേറ്റില് ഫ്രീ ആയിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് കോർട്ടില്ല, വെള്ളിയാഴ്ച തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. സീത മാഡം, ഓക്കെ അല്ലേ? പണിക്കട്ടെ, നിങ്ങൾ ആ ഡേറ്റ് കുറിച്ചോളൂ. അയ്യോ, കല്യാണ ഡേറ്റ് ഫിക്സ് ആയല്ലോ. സീത എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ചെന്ന് എല്ലാവർക്കും കാപ്പി എടുത്തോണ്ട് വാ, ചെല്ലങ്ങോട്ട്. ചെല്ലു മോളെ, വേഗം കോഫി എടുത്തിട്ട് വാ, ചെല്ല്. ഈ അടുപ്പ് തുറക്കാൻ ഞാൻ പ്രയാസപ്പെടുന്ന ശ്രദ്ധിച്ചതുപോലെ മറ്റൊരാളുടെ മനസ്സ് തുറക്കുന്ന സമയത്തും എന്താ ഉള്ളതെന്ന് ശ്രദ്ധിച്ചതെങ്കിൽ വളരെ നന്നായിരുന്നു. സീത, റിലാക്സ്, എവറിതിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാകും സീത.
ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? എന്നെ നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ റാം. അതല്ല എന്നോട് നിന്നെ റിലാക്സ് ആവാൻ പറയുന്നേ. ഞാൻ എന്തിനാ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ? ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്റെ കല്യാണമല്ലേ. അത് ഒരുപാട് ലേറ്റ് ആയിട്ടല്ല, അടുത്ത വെള്ളിയാഴ്ച നടക്കാൻ പോവല്ലേ. വെരി ഹാപ്പി. നിനക്കും ഇതല്ലേ വേണ്ടിയിരുന്നത്? ഈ സന്തോഷം. ഞാൻ ചെയ്യാം.